എടത്തിരുത്തി പൈനൂർ നാഷണൽ എൽ പി സ്കൂളിൽ ഇക്കുറി പ്രവേശനോത്സവം മുടങ്ങും പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ അറ്റകുറ്റപണി നടത്തിക്കൊണ്ടിരിക്കെ സ്വകാര്യ വ്യക്തി സ്കൂൾ ഭൂമിയിൽ അവകാശവാദവുമായി രംഗത്തെത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എടത്തിരുത്തി പൈനൂർ നാഷണൽ എൽ പി സ്കൂൾ മുറ്റവും ക്ലാസ് മുറികളും പണി സാമഗ്രികളും പാതിവരിച്ച ടൈൽസുമൊക്കെയായി വൃത്തി കിടക്കുകയാണ് കമ്പ്യൂട്ടറും അനുബന്ധ സാമഗ്രികളും ഓഫീസ് മുറിയിൽ വാരിവലിച്ചിട്ട അവസ്ഥ സിമന്റ് ചാക്കുകളും മറ്റു നിർമ്മാണ സാമഗ്രികളും നനയാതിരിക്കാൻ ക്ലാസ് മുറിയിൽ കൂട്ടിയിട്ടിരിക്കുന്നു കുടിവെള്ളമെത്തിക്കേണ്ട വാട്ടർ ടാങ്ക് സ്കൂൾ മുറ്റത്ത് അലക്ഷ്യമായി കിടക്കുന്നു എഴത്തുരുത്തി പഞ്ചായത്തിൽ പയ്യന്നൂർ പ്രദേശത്തെ ഏക സ്കൂളാണിത് എൺപത് വർഷം പഴക്കമുള്ള സ്കൂളിനെ ഒൻപതംഗ മാനേജിംഗ് കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത് ഏപ്രിൽ പതിനേഴിനാണ് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പി ടി ഐയും ചേർന്ന് മൂന്നു ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിച്ച് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് എന്നാൽ പണി പാതി വഴിയിലെത്തിയതോടെയാണ് പരിസരവാസിയും തൊട്ടടുത്ത ഭൂവോടുമയുമായ വ്യക്തി സ്കൂൾ ഭൂമിയിൽ അവകാശവാദവുമായി രംഗത്തെത്തിയത് തുടർന്ന് കോടതിയിൽ നിന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേയും സംബന്ധിച്ചു സ്ഥലത്തിന്റെ ആധാരം തങ്ങളുടെ പേരിലാണെന്ന് ഇരു അവകാശപ്പെടുന്നുണ്ട് സ്റ്റേ ഉത്തരവ് വന്നതോടെ പത്ത് ദിവസത്തിലധികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച ഇവിടെ ജൂൺ ഒന്നിനെ കുട്ടികളെ സ്വീകരിക്കാൻ പാടുപെടുകയാണ് അധ്യാപകരും പി ടി ഐയും തറയിൽ മാറ്റി വിരിച്ച് താൽക്കാലികമായെങ്കിലും കുട്ടികളെ ക്ലാസ്സിലിരുത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും വൈദ്യുതിയും വെള്ളവുമില്ലാത്തത് തടസ്സമാവുകയാണ് പ്രീ പ്രൈമറി ഉൾപ്പെടെ ആറ് അധ്യാപകരുള്ള ഇവിടെ അറുപത് കുട്ടികളാണ് നിലവിലുള്ളത് പ്രവർത്തനങ്ങൾ അവതാളത്തിലായതോടെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ആരംഭിച്ചതായി പി ടി ഐ പ്രസിഡന്റ് നിഷി മോഹനൻ പറഞ്ഞു അറുപതോളം കുട്ടികളുടെ ഭാവി ആശങ്കയിലാഴ്ത്തുന്ന നടപടിക്കെതിരെ അധികൃതരുടെ അടിയന്തര ഇടപെടലുണ്ടാകണമെന്നാണ് ആവശ്യം ടി സി വി ന്യൂസ് കയ്പമംഗലം